എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നാടൻ കായ വറുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. ഞാൻ 1/4 kg ഇഞ്ചി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കരിയേപ്പില, 1/5 പച്ചമുളക് നല്ല എരിവുള്ളത്, അതിന്റെ കൂടെ 2 teaspoon മുളക് പൊടി, 1 നാരങ്ങ വലിപ്പത്തില് പുളി ആവശ്യത്തിന്, പിന്നെ കായം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇഞ്ചി ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പൊ ആ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇഞ്ചി വറുത്തെടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് 1/4 വേവ് ആകുമ്പോഴത്തേക്കും മതി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇഞ്ചി വറക്കുന്നത് പാകത്തിന് എണ്ണ ഒഴിച്ച് ഇഞ്ചി വറക്കാനായിട്ട് ഇട്ടു. ഇതൊരു 1/4 വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1/4 ഒരു വറുത്തൊരു ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇതിലേക്ക് പച്ചമുളകും കരിയേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചി പതിയെ പതിയെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 1/4 ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിത്തിരിയും കൂടെ ആവാനുണ്ട്. ഒരിത്തിരിയും കൂടെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിനകത്തേക്ക് ഇതിപ്പോ 1/4 ഭാഗം ഒന്ന് വറുത്തായിട്ടുണ്ട്. ഇതിലേക്ക് കരിയേപ്പിലെ പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കരിയേപ്പിലെ ഇട്ട് കൊടുത്ത് ഇഞ്ചി നന്നായിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്ത ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരിയിട്ട് കണക്കിട്ട് നമുക്ക് ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇഞ്ചി പച്ചമുളക് കരിയേപ്പിലായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മുളക് പൊടിയും കായും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കടുക് വറക്കാൻ പോകുന്നത്. അപ്പൊ എണ്ണയുടെ അളവ് നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ മാറ്റിയിട്ട് വേണം കടുക് വറക്കാൻ. അപ്പൊ ഞാൻ ഇതിലേക്ക് കടുക് വറക്കുകയാണ്. ആവശ്യത്തിന് കരിവേപ്പില, മുളക് ഇട്ട് കടുക് വറുത്ത് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി 2 teaspoon മുളക് പൊടി അതിട്ട് കൊടുക്കാം. മുളക് പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് പുളി നമ്മൾ വെള്ളം വെച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അപ്പം പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ പുളി ഒഴിച്ച് ഉപ്പും പുളിയും പാകത്തിനാണോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു സാരി പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ ഇഞ്ചിക്കറിക്ക് പാകമായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ 1 teaspoon പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ പഞ്ചസാരയും കൂടെ പാകമായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാകും. അപ്പൊ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം
ബിസ്ക്കറ്റിന്റെ പാകം ഒന്ന് നോക്കിയിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തു, പക്ഷെ ഒരു ഇത്രയും കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാലേ ഉള്ളത് കറക്റ്റ് പാകത്തിന് ഉപ്പും പുളിയും പഞ്ചസാരയും കൂടെ മിക്സ് ആകുമ്പോൾ ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പം ഞാനിപ്പോൾ കറക്റ്റായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. പിന്നെ നമുക്ക് തിളച്ച ശേഷം ഓഫ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കായം ചേർക്കണം. കായം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാകത്തിന് കായം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കുക. കായത്തിന്റെ അളവ് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇഞ്ചിക്കറി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും സദ്യക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മധുരത്തിൻ്റെ അളവ് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ല നൊന്നാന്തരം നാടൻ കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. കായ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും നന്നായിട്ട് തിരുമുക. തിരുമി വെക്കണമെന്നില്ല, ഒരുപാട് നേരം വെക്കണമെന്നില്ല. അപ്പോൾ കായ വറുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമി വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും ഇത് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ ചിപ്സ് ഇവിടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുത്ത് വേണം ഇത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. നല്ല നാടൻ കായ ആയതുകൊണ്ട് നമ്മുടെ നാടൻ കായ ആയിട്ടുണ്ട്. അതായത് ഉപ്പേരി ആയി മാറിക്കഴിഞ്ഞു. ഓണത്തിൻ്റെ നമ്മുടെ സ്പെഷ്യൽ ഉപ്പേരി നാടൻ കായ വറുത്തത്. നമ്മുടെ ചിപ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത നാടൻ കായ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത നാടൻ കായയാണ്. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോസ് ഒക്കെ കാണണം. അപ്പൊ പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ സി യു, ബൈ ബൈ.